കൃത്യമായ മാർഗനിർദ്ദേശം കൊടുക്കുന്നത് കാണാം. ഇനിയിപ്പോൾ ഇത് ബിജു അവിടെ മനാഫ് അവിടെ ഉണ്ടോ? നമ്മളിപ്പോ ഇവിടെ നിന്ന് വിളിച്ചു നോക്കിയിരുന്നു, ബിസിയാണ്. പെട്ടെന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി, ഇതൊരു ഏതായാലും ഒരു വാഹനത്തിന്റെ ക്യാബിന്റെ ഭാഗമാണത്, ഏത് വാഹനം എന്ന് നമുക്കിപ്പോൾ ഉറപ്പിക്കാൻ കഴിയില്ല. കാരണം അത്രയും ആഘാതത്തിൽ സംഭവിച്ചതാണ്, അപ്പോ മുറിഞ്ഞ അവസ്ഥയിലും. മനാഫ് അവിടെ ഉണ്ടോ? മനാഫ് സാറിന് മനാഫ് താഴേക്ക് ഇറങ്ങി വരേണ്ടതാണ്. എന്നിട്ട് അത് അദ്ദേഹം അവിടെ വന്ന് നോക്കിയിട്ട് ഇത് അദ്ദേഹത്തിന്റേതാണോ എന്ന് പറയുള്ളൂ. താഴേക്ക് ഇറക്കുകയാണ്. ഈ പുറത്തെടുത്ത ശേഷം ഇത് കരയിലേക്ക് വെക്കുക, അങ്ങനെ അതിനുശേഷം മാത്രമേ അദ്ദേഹത്തെ താഴേക്ക് ഇറങ്ങാൻ അനുവദിക്കുള്ളൂ. കരയിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ഡ്രൈവർ ക്യാബിൻ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതിനി അർജുന്റേതാണോ അല്ലെങ്കിൽ ടാങ്കർ ലോറിയുടേതാണോ എന്ന് സ്ഥിരീകരിക്കണം. കഴിഞ്ഞ ഒരു ഒന്നൊന്നര മണിക്കൂറിനകം രണ്ടാമത്തെ പ്രധാനപ്പെട്ട വസ്തുവാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഒരു വാഹനത്തിന്റെ സ്റ്റിയറിംഗ് ക്യാബിന്റെ ഒരു ഭാഗമാണ്. അത് ഇപ്പോ ലോറിയുടെ തന്നെയാണോ എന്നും ഉറപ്പിക്കാൻ കഴിയില്ല. ഭാരത് ബെൻസിന്റെ ആണോ, ഈ അർജുന്റെ വണ്ടിയുടേതാണോ എന്നും ഉറപ്പിക്കാറായിട്ടില്ല. മനാഫ് അവിടെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ മനാഫ് അത് കണ്ട് മനാഫിന്റേതായ ഒരു സ്ഥിരീകരണം നടത്താമായിരുന്നു. വലിയ തോതിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചതാണ്, പെട്ടെന്ന് തിരിച്ചറിയുകയും ചിലപ്പോൾ ഒരുപക്ഷെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കാം. മനാഫ് പൊതിഞ്ഞിട്ടാണെന്നാണല്ലോ ഈശ്വർ മത്സ്യ പറയണത്. അത് പൊതിഞ്ഞ് മണ്ണിന്റെ അടി പൊതിഞ്ഞു കിടക്കുന്ന സാധനത്തിന്റെ മുകളിൽ എന്താ പറയാ, കാണുന്ന ഭാഗത്ത് റോപ്പിട്ടിട്ട് പൊന്തിച്ചപ്പോ ആ ടയർ മാത്രം പൊന്തിണ്ടാവും. ഇത് വേറെ ഏതൊരു സ്റ്റയറിംഗ് എന്തായാലും അത്ര വലിപ്പം ഉപയോഗിക്കും എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും നമ്മള് അന്വേഷിക്കേണ്ടി കുറച്ച് ചെറുതായിട്ടാണ് എനിക്ക് സ്റ്റയറിംഗ് കണ്ടെങ്കിൽ മനാഫിന്റെ ലോറിയുടെ നമ്മളതല്ല. അതെ, അതിലേക്കാണ് ഈ കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇനി കൂടുതൽ കാര്യങ്ങൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എന്നെ കൊണ്ട് പരമാവധി ഒരു ഒരു ഇതുണ്ട്. അതിന് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളാണ് ശരിക്കും അന്വേഷിക്കേണ്ടത്. ഇവിടെ വാഹനങ്ങൾ ഇനിയുണ്ട്, വാഹനങ്ങളുണ്ട്. ആകെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം ഈശ്വർ മൽപ്പേക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ കിട്ടിയിട്ടുള്ളൂ. ഇനിയും കൂടുതൽ സമയവും സൗകര്യങ്ങളും ആളുകളും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈശ്വർ മൽപ്പേന്റെ മുകളിൽ നമുക്ക് 100% വിശ്വാസമുണ്ട്. ഈശ്വർ മൽപ്പേനെയാണ് ഇത്രയും ദിവസം ഇവർ ഉൾപ്പെടുത്താതെ നിന്നത്. ഇന്ന് തന്നെ ഈശ്വർ മൽപ്പേനെ എങ്ങനെയാണ് നമ്മളെ സ്വന്തം ഇതിൽ കൂട്ടിക്കൊണ്ടുവന്ന്, രാവിലെ തന്നെ എന്റെ ജ്യേഷ്ഠൻ കൂട്ടിക്കൊണ്ടുവന്നിട്ട് എന്താക്കുകയാണ്, 6 മണിക്ക് ഈ വെള്ളത്തിൽ ഇറക്കുകയാണ്. ആ മനുഷ്യൻ ഇപ്പോഴും വെള്ളത്തിന്റെ അടിയിലുണ്ട്. ആ മനുഷ്യന് അർജുന്റെ അമ്മക്ക് കൊടുത്തൊരു വാക്ക് നിറവേറ്റാൻ വേണ്ടി മാത്രം വന്നതാണ്. അതിനുള്ള സൗകര്യം കൂടിയും ഇവിടെ ഉള്ള ഗവൺമെന്റ് ഒരുക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുന്ന് പലതും കണ്ടെത്താണ്ട്. ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും തീരുന്ന പ്രശ്നമല്ല. ഇത് ഇപ്പൊ കണ്ടെത്തിയ ലോകഭാഗം നമ്മളതല്ല, അല്ല അത് വേറെ ഏതൊരു വാഹനത്തിന്റേതാണ്. കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇതൊരു ചെറിയ സ്റ്റയറിംഗ് ആണ് അത് കണ്ടത്. ഏയ് ഇല്ല ഇല്ല ഇല്ല, അത് ഓർക്ക് ഒരു 800 ഓർക്കൊന്നും അങ്ങനെ ഓർക്ക് സ്കൂട്ടറൊക്കെ ആണ് അങ്ങനെ മേ ബി ആയിരിക്കാം. എന്തായാലും ഈ ദുരന്തത്തിൽ പോയ കൃത്യമായ ഒരു കണക്ക് ഇത് ഇപ്പൊ തന്നതും തമ്മിൽ ഒരിക്കലും മാച്ച് ചെയ്യുന്നില്ല. ഇപ്പൊ ഇവര് പറഞ്ഞത് ഒരു ടാങ്കറും ഒരു മരത്തിന്റെ ലോറിയാണ് ഈ വെള്ളത്തിനടിയിൽ പോയത്. ആ ടാങ്കറിന്റെ മുക്കാഭാഗവും അവിടെ കയറ്റിയിട്ടിക്കണേ, ജസ്റ്റ് ആ ഒരു ഹെഡ് മാത്രമാണ് കിട്ടാനുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ദിവസം നമുക്ക് എത്ര വാഹനത്തിന്റെ പാർട്സുകൾ കിട്ടിയിട്ടുണ്ട്? കഴിയണോ ഇത് അല്ല, ഞാൻ ആദ്യം മുതലേ പറയണ്ട, ഇപ്പൊ കിട്ടിയ ടയർ മിക്കവാറും ഒരു അശോക് ലേലൻ വണ്ണിന്റെ ആണ് ആ ടയറും മറ്റുള്ള ഭാഗവും.
ആയിരിക്കാം. ടാങ്കറിന് ഇനി എന്തൊക്കെ കിട്ടാണ്ടുള്ള അന്വേഷിക്കണം. എന്തായാലും എനിക്ക് ഇതിൽ ദുരൂഹത തോന്നുന്നത്, ഇതുവരെ 4 ഡ്രൈവർമാർ ഈ മരണത്തിൽ ഈ അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. 4 ഡ്രൈവർമാരിൽ 1 ഡ്രൈവർ നമ്മളതാണെന്ന് കണക്ക് കൂട്ടുകയാണെങ്കിൽ ബാക്കി 3 ഡ്രൈവർമാര് ഒരു ടാങ്കർ ലോറിക്ക് 3 ഡ്രൈവർമാര് എങ്ങനെയാണ് ഉണ്ടാവുക? ഒരു ഡ്രൈവർ മാത്രമേ വെച്ചിട്ടാണ് എല്ലാ ടാങ്കർ ലോറിയും ഓട്ടുന്നത്. അപ്പോ ഈ ഡ്രൈവർമാരൊക്കെ എവിടുന്നാണ് മരണപ്പെട്ടത്? ഇവരെ വാഹനങ്ങൾ ഏതൊക്കെയാണ്? ഇതിന്റെ ഓണർമാരെന്താ ഈ ബൈക്ക് വരാത്തത്? ഇതൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്.